ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനത്തിന്റെ മുൻപാകെ, പ്രത്യേകിച്ച് സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ യേശു ക്രിസ്തുവിന്റെ മീൻസ് സാക്ഷിയായി, മീൻസ് ക്രൂശിനെ ഉയർത്തുവാൻ ഒരവസരം കൂടി നിങ്ങളുടെ എല്ലാം മുൻപിൽ എനിക്ക് ലഭിച്ച അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മീൻസ് ഞാൻ മിഷനറി എക്സ്പീരിയൻസ് പറയുന്നതിന് മുൻപ് മീൻസ് എൻ്റെ കൊച്ചൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. മീൻസ് ഞാൻ രാമലിംഗ വടുവോ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര പൂജാരിയുടെയും ദേവി പൊന്നമ്മ എന്ന് പറയുന്ന ആ ക്ഷേത്ര പൂജാരിയുടെ മീൻസ് വൈഫിന്റെ, അങ്ങനെ അവരുടെ കൊച്ചുമകളായിട്ടാണ് മീൻസ് എൻ്റെ ജനനം. പക്ഷേ യഥാർത്ഥമായും ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ എൻ്റെ ആ വല്യമ്മച്ചി ദേവി പൊന്നമ്മ അവരെ ഒരു ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തിലൂടെ ക്രിസ്തു യേശുവിനെ അവർ കണ്ടെത്തി. അവരുടെ ഉറച്ച വിശ്വാസം, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം, നിത്യജീവനെ നൽകുന്ന യേശു ക്രിസ്തുവിന്റെ ആ ജീവ മൊഴികൾ ആ വല്യമ്മച്ചിയുടെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുക മാത്രമല്ല, ആ ദൈവിക ദർശനം, നിത്യതയെക്കുറിച്ചുള്ള വലിയ ദർശനം വല്യമ്മച്ചി പ്രാപിച്ചത് മുഖാന്തരം യുനോ ആ തലമുറകളിലേക്കെല്ലാം ആ ദീപശിഖ, സുവിശേഷത്തിന്റെ ദീപശിഖ പകരുവാൻ തക്കവണ്ണം ആ ദേവി പൊന്നമ്മ അമ്മച്ചിക്കും, അതുപോലെ ഇതെന്റെ മെറ്റേണൽ ഗ്രാൻഡ്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് പാരൻസും അവരും ക്രിസ്തു യേശുവിനെ മീൻസ് യുനോ ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എൻ്റെ ആ വല്യമ്മച്ചി, അവരും ക്രിസ്തു യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുവാനും അങ്ങനെ അവരെല്ലാം ക്രിസ്തു യേശുവിന്റെ സാക്ഷികളായി ഒരു നിസ്വാർത്ഥമായ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കാരണം നാം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു യുനോ നിത്യതയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക്, യേശു ക്രിസ്തു തന്ന വലിയ കമ്മീഷൻ, ഗ്രേറ്റ് കമ്മീഷൻ, മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് യേശു ക്രിസ്തു തന്ന ആ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് കാണാൻ സാധിക്കും. പോയി സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാനും സകലരെയും ക്രിസ്തുവിന്റെ ശിഷ്യരാക്കുവാൻ, നാം ശിഷ്യരാകുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാനുള്ള ആ ദർശനം എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ പെറ്റേണൽ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് അവർ രണ്ടുപേരും പ്രാപിച്ചതുകൊണ്ട് ആ ദർശനത്തിലേക്ക്, ആ ദീപശിഖ യുനോ തലമുറ തലമുറകളിലേക്ക് പകരുവാൻ, ദൈവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിച്ചം അനേകരിലേക്ക് പകരണം, നമ്മുടെ തലമുറകളിലേക്ക് പകരണം, ആ ദർശനത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബത്തെയും കൊണ്ടുവരുവാൻ. മീൻസ് എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ആ ഒരു വലിയ അനുഭവങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു വലിയ ദർശനം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ യുനോ എക്സാക്റ്റ് അങ്ങനെ ഒരു ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ യുനോ അനുഭവങ്ങൾ ഞാൻ വല്യപ്പച്ചന്മാരെ കുറിച്ച് മീൻസ് വല്യപ്പച്ചനെ കുറിച്ച് പിന്നെ ആ വല്യമ്മച്ചിമാരെ കുറിച്ചുള്ള അനുഭവങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് പാ രാമലിംഗ വടുവു, അദ്ദേഹത്തിന്റെ മരണം ഒരു ക്ഷേത്ര പൂജാരിയെ തന്നെയാണ്. എന്നാൽ ഈ വല്യമ്മച്ചി സുവിശേഷം ത്തിന്റെ വെളിച്ചം പ്രാപിച്ചത് കൊണ്ട് യുനോ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി ആ ഭവനത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ മീൻസ് കൊലപാതകം നടന്നു, മർഡർ ചെയ്യപ്പെട്ടത് കൊണ്ട് ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തൻ്റെ 4 ആൺകുഞ്ഞുങ്ങളും ഒരു മകളുമായി ഓടി രക്ഷപ്പെടുവാനും, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അധികം കടക്കുന്നില്ല. എന്നാൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആ ദൈവിക ദർശനം തൻ്റെ അവസാന ശ്വാസം വരെ കൃപയുടെ ഈ സുവിശേഷം വളരെ ശക്തിയോടെ ഈ വല്യമ്മച്ചി അനേകരോട് പറയുവാൻ, അതുപോലെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും ഭയത്തിലും, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ യുനോ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ പിതാവ് മരിച്ചുപോയി, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തില് യുനോ എൻ്റെ പിതാവാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മാതാവാണെങ്കിലും ഞാൻ വളരെയധികം കാണുന്ന ഒരു ഇതായിരുന്നു. എൻ്റെ വ്യക്തിപരമായി എൻ്റെ മാതാവിൽ നിന്ന് 88 വയസ്സുണ്ട്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ് എപ്പോഴും വചനം വായിക്കുകയും എപ്പോഴും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, രാത്രി യാമങ്ങളിലാണെങ്കിലും ഏത് സമയത്തും യുനോ കുഞ്ഞുങ്ങളെ ആരെയും ഡിസ്റ്റേർബ് ചെയ്യാതെ ഒരു മണ്ണെണ്ണയുടെ അരണ്ട മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്ന് വചനം വായിക്കുക, അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ രാത്രി യാമങ്ങളിൽ ലൈറ്റൊന്നും ഇടാതെ ബൈബിള് വായിക്കുന്ന ഒരമ്മയെയും, ഇങ്ങനെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന, അതുപോലെ എൻ്റെ ചെറുപ്രായത്തിലെ മീൻസ് നമ്മുടെ കേരളത്തിലെല്ലാം
ഒത്തിരി പേര് മീൻസ് ഭിക്ഷ യാചിച്ച് വരും. അവരോട് സുവിശേഷം പറയാതെ അമ്മ വിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ഭവനത്തിലുള്ള എല്ലാത്തിന്റെ ഒരു ഭാഗം മീൻസ് ഭക്ഷണമാകട്ടെ അല്ലെങ്കിൽ കൊടുത്തു വിടുവാൻ എന്താ സാധിക്കുന്നത് അതെല്ലാം കൊടുത്തു വിടുകയും അവരോട് സുവിശേഷം പറയുന്ന ഒരവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ പലരെയും ഭവനത്തിലേക്ക് വിളിച്ച് മീൻസ് സാഹചര്യങ്ങൾ അവർക്ക് വലിയൊരു സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തവരെ ഭവനത്തെ വിളിച്ച് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ല മനോഭാവം, ഇങ്ങനെ പല മീൻസ് അനുഭവങ്ങളും പിന്നെ ജീവിതത്തിന്റെ ഞാൻ കണ്ടു വളർന്ന നല്ല അനുഭവങ്ങൾ, ഒരു മാതൃകയുള്ള ഒരു മീൻസ് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ അമ്മ ഇന്നുവരെയും ഉപയോഗിച്ചു. മീൻസ് എൻ്റെ ജീവിതത്തിൽ ഒരു 12 വയസ്സായി ായപ്പോഴാണ് ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ സുവിശേഷത്തിന്റെ വെളിച്ചം എൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ആ വെളിച്ചം കടന്നു വന്ന സമയത്താണ് 13 വയസ്സിൽ ഞാൻ ഇങ്ങനെ കുറച്ചു കുറച്ചെല്ലാം മീൻസ് സുവിശേഷം മറ്റുള്ളവരോട് പറയും. വലിയ വചനത്തിന്റെ അറിവോ കാര്യമൊന്നുമില്ല, കാരണം കുറച്ചു കുറച്ചായി വചനം മീൻസ് എല്ലാ ദിവസവും വചനം വായിക്കും, പക്ഷെ അത് യഥാർത്ഥമായി ഗ്രഹിക്കുവാനൊന്നും കഴിവില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും എല്ലാം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ ഏറ്റവും ഇളയ ാണ് 7 മക്കളാണ് ഞങ്ങള്, അതിലെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വചനം വായിക്കുന്ന ഒരു യുനോ മീൻസ് ഒരു ഈഗർനെസ് എന്റെ അകത്തുണ്ടായിരുന്നു. വേഗത്തിൽ വചനം വായിക്കണം മീൻസ് ആ ബൈബിൾ എടുത്ത് വായിക്കുന്നതാണ്, കുറച്ച് സമയം ബൈബിളിന് മുമ്പിൽ ഇരിക്കുക, വചനം വായിക്കുക, യുനോ അതിന്റെ അതിലുള്ള ആ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്ക നമ്മളുടെ ഒരു വലിയ ഈഗർനെസ് എന്റെ അകത്തുണ്ടായിരുന്നു. മീൻസ് രാവിലെ ഒരു 5 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങും. യുനോ ആ സമയത്ത് ഞങ്ങൾ ഒരു പോർഷൻ ബൈബിൾ എല്ലാവരും കൊച്ചു കൊച്ചു പോർഷൻ വായിച്ച് അങ്ങനെ പ്രാർത്ഥിക്കും. അതിനുശേഷം സ്കൂളിലേക്ക് പിന്നെ യുനോ സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്നത് ആ ഈഗർനെസ് ആണ്, രാവിലെ ലഭിച്ച വചനത്തിന്റെ കണക്ഷൻ, യുനോ ആ ഒരു മീൻസ് കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്താണ് ഇനിയും ദൈവത്തോട് എന്നോട് സംസാരിക്കുവാനുള്ളതെന്നുള്ള ഒരു ഈഗർനെസ്സിലാണ് അന്നും വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എല്ലാം ഒന്നും ഗ്രഹിച്ചിരുന്നില്ല. 13 വയസ്സിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് സുവിശേഷം എല്ലാം പറഞ്ഞു വരുന്ന സമയത്താണ് ഞങ്ങളുടെ ആ മീൻസ് കണ്ണാറ കേരളത്തിലെ തൃശ്ശൂരാണ് എൻ്റെ വീട്. അവിടെ കണ്ണാറയിൽ മീൻസ് ഒരു 2 ഫിലിം മീൻസ് അവിടെ കാണിക്കുവാൻ ഇടയെ തീർന്നു ഞങ്ങളുടെ സമീപത്തുള്ള സഭയിൽ. മീൻസ് ആ കണ്ട ഫിലിം എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ കാണിച്ചത് നരകത്തെ കുറിച്ചായിരുന്നു, രണ്ടാമത് കാണിച്ചത് മീൻസ് സാധു സുന്ദർ സിംഗ്. മീൻസ് നരകത്തെ കുറിച്ചും സാധു സുന്ദർ സിംഗിനെ കുറിച്ചുമുള്ള ആ ഫിലിം അന്ന് രാത്രി കണ്ടപ്പോൾ എൻ്റെ യുനോ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ബൈബിൾ ഉണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ വായിക്കുന്ന എൻ്റെ ബൈബിളുണ്ട്. ആ ബൈബിളിൽ ഞാൻ വായിക്കുന്ന പല ഭാഗങ്ങളും മീൻസ് ആ നരകമെന്നുള്ള ഫിലിം ഞാൻ പലതും കാണുവാൻ ഇടയെത്തുന്നു. അതുപോലെ ഞാൻ വായിച്ച വേദഭാഗത്തുള്ള സുവിശേഷത്തിന്റെ അത്തി യുനോ അത് സാധു സുന്ദർ സിംഗ് പഞ്ചാബിൽ ദൈവവേല ചെയ്ത അതെല്ലാം കാണുവാൻ, അതെല്ലാം എൻ്റെ അകത്ത് ഇങ്ങനെ വലിയൊരു തീ പോലെ സുവിശേഷത്തിന്റെ തീ എൻ്റെ അകത്ത് കത്തുവാൻ ഇടയെത്തുന്നു. അതുപോലെ കണ്ണുനീരോടെയാണ് ഞാൻ ആ ഫിലിം എല്ലാം കണ്ടത്, കാരണം അനേകർ ക്രിസ്തു ഇല്ലാതെ അഗ്നി നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ ഉത്തർ ഭാരതത്തെ കുറിച്ചുള്ള ഒരു വലിയ ദർശനമൊന്നും വടക്കേന്ത്യയെ കുറിച്ചുള്ള ഒരു വലിയ ദർശനമൊന്നും എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് യഥാർത്ഥമായിട്ടുമില്ല. കാരണം ഒരു അറിവില്ല, വടക്കേന്ത്യയെ കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല. എന്നാൽ എൻ്റെ വല്യപ്പച്ചനെല്ലാം വടക്കേന്ത്യയിലും സുവിശേഷം വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കേൾവിയല്ലാതെ എന്താണ് വടക്കേന്ത്യ? പക്ഷെ ഒരു മരുഭൂമി പോലെ ക്രിസ്തുവിന്റെ സുവിശേഷം എത്തപ്പെടാത്ത അനേക വില്ലേജുകൾ യുനോ ആ സമയത്ത് അനേക വില്ലേജുകളുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത അനേകർ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ആത്മഭാരം എൻ്റെ അകത്തേക്ക് കടന്നു വരുവാൻ ഇടയെ തീർന്നു. അതുകൊണ്ട് ആ ഫീലിംഗ് കണ്ട അന്ന് മുതൽ മുട്ടുമ്മേൽ നിന്ന് ആ രാത്രിയിൽ ഞാൻ മുട്ടുമ്മേൽ നിന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ വടക്കേ ഇന്ത്യയിൽ ഉത്തർ ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറിയായി എന്നെ അയക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അവിടെ അയക്കണമേ. കാരണം ലോക സുവിശേഷീകരണത്തെ കുറിച്ചും അതുപോലെ വടക്കേ ഇന്ത്യയുടെ സുവിശേഷീകരണത്തെ കുറിച്ചുമുള്ള ഒരു വലിയ കത്തൽ ദൈവവചനം വായിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഫിലിം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് യുനോ ഒരു വലിയ പ്രകാശം മീൻസ് വടക്കേന്ത്യയെ കുറിച്ചുള്ള ഒരു വലിയ പ്രകാശം ലഭിക്കുവാൻ ഇടയെ തീർന്നു. വളരെയധികം ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെട്ട സാധു സുന്ദർ സിംഗിന്റെ കുറച്ച് ജീവിത അനുഭവമായിരുന്നു അത്. എന്നാൽ പിന്നത്തേതിൽ പല ബുക്സിലൂടെ സാധു സുന്ദർ സിംഗ് കടന്നുപോയ അനുഭവങ്ങളെല്ലാം വായിക്കുവാൻ ഇടയെത്തുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയെത്തുന്നു. കാരണം നാം ഒറ്റയ്ക്കാണെങ്കിലും ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് സകലതും കഴിഞ്ഞു
കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എൻ്റെ അകത്ത് മീൻസ് ഉരുവിട മീൻസ് അത് ഉത്ഭവിക്കുവാൻ ഇടയായി തീർന്നു. മീൻസ് നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ മീൻസ് തീത്തോസ് തീത്തോസ് 1:16 നാം വായിക്കുമ്പോൾ യുനോ ദ ക്ലെയിം ടു നോ മീൻസ് ദ ക്ലെയിം ടു നോ ഗോഡ് മീൻസ് അവർക്ക് അവരെ അവകാശപ്പെടുന്നുണ്ട്, അവർക്ക് ദൈവത്തെ അറിയുന്നു. പക്ഷേ അവരുടെ അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ ദൈവത്തെ ഡിനേ ചെയ്യുന്നു, ത്യജിച്ചു കളയുന്നവരാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യമാണ്. മീൻസ് അവർ ദൈവത്തിനെ ഡിറ്റസ്റ്റബിൾ, ഡിസൊബീഡിയൻ്റ്, അതുപോലെ അൺഫിറ്റ് ഫോർ എനി ഗുഡ് വർക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് അത് ദൈവം എന്താ പറയുക, ദൈവം ഒരിക്കലും മീൻസ് ഒരിക്കലും താല്പര്യമില്ലാത്ത മീൻസ് ഡിറ്റസ് അത് വളരെ അറപ്പാകുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നാം ദൈവത്തെ അറിയുന്നുവെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം അവനെ ത്യജിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന് വെറുക്കപ്പെട്ടവരും ദൈവം മുൻപാകെ അനുസരണം കെട്ടവരും. അതുപോലെ ദൈവിക നന്മകൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരു യോഗ്യത ഇല്ലാത്തവരുമെന്ന് അവിടെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചപ്രകാരം ഞാൻ സുവിശേഷ വേല ചെയ്യുവാൻ തുടങ്ങിയത് മീൻസ് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ വചനം എനിക്ക് ലഭിച്ച ആ പ്രകാശത്തിലാണ് സുവിശേഷ വേല ചെയ്യുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് എന്നെ രക്ഷിച്ച യേശുവിനെ ഏത് വിധേനയും മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് ഇനോ വളരെയധികം ഒന്നും അറിയില്ല, പക്ഷെ ഒന്നെനിക്ക് അറിയായിരുന്നു, യേശു സകലരെയും സ്നേഹിക്കുന്നു. അങ്ങനെ യേശു സകലരെയും സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അനേക ട്രാക്റ്റുകളുമായി എനിക്ക് ലഭിച്ച പഴയ കുറെ ട്രാക്റ്റുകൾ മീൻസ് അവിടെ ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് ഈ 12-13 വയസ്സിൽ ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം എല്ലാവർക്കും പോകുന്നവർക്ക് ട്രാക്റ്റ് കൊടുക്കുമായിരുന്നു. അതുപോലെ എനിക്ക് പറയുവാൻ അറിയുന്ന സുവിശേഷം ഇത് മാത്രമായിരുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അത് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ അതുപോലെ മീൻസ് ഞാൻ അത് കഴിഞ്ഞിട്ട് പാറമേക്കാവ് തൃശ്ശൂർ പാറമേക്കാവ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ കുറച്ച് നേരത്തെ പോകും, ചെരിപ്പൂത്തികൾ വഴിയിൽ ഇരിക്കുന്ന ചെരിപ്പൂത്തികളോട് ഈ സുവിശേഷം പറയും, അവരുടെ കൂടെ അല്പനേരം ഇരിക്കും, എന്നിട്ട് ഈ ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയും. അതുപോലെ കോളേജ് കഴിഞ്ഞാൽ നമ്മുടെ പാറമേക്കാവ് കോളേജിന്റെ അവിടെ പാർക്കുണ്ട്, അവിടെ ICPF അതുപോലെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ കൂടെയെല്ലാം വർക്ക് ചെയ്യുവാൻ ദൈവസമയത്ത് എന്നെ സഹായിച്ചു. അതുകൊണ്ട് അവരുടെ കൂടെ ചേർന്ന് പാർക്കിൽ കടന്നുപോയി ഇനോ കുറച്ച് സമയം ആ മൈതാനത്തിരുന്ന് പാട്ടുപാടി ദൈവത്തെ കുറച്ച് സമയം ഒന്ന് ആരാധിച്ച് അവിടെ വരുന്നവരോട് സുവിശേഷം പറയുവാൻ ട്രാക്ട് കൊടുക്കുവാനെല്ലാം ഇടയായി തീർന്നു. ഒരിക്കലും ഒരു ഭയം എൻ്റെ അകത്തില്ലായിരുന്നു. കാരണം ദൈവവചനം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, മറിച്ച് ശക്തിയുടെ, സ്നേഹത്തിന്റെ, യുനോ ദ സെൽഫ് ഡിസിപ്ലിൻ്റെ ആത്മാവാകയാൽ ആ ആത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന്റെ പുറത്തുള്ളത് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല, ഇന്നും പുറത്തുള്ള ഒന്നും നോക്കാറില്ല. കാരണം ഒരു മനുഷ്യനെ ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ അകത്തെ ആത്മാവിനെയാണ് നാം കാണുന്നത്. അതുപോലെ ഞാൻ പട്ടിയാലയിലെല്ലാം എൻ്റെ വിവാഹത്തിന് മുമ്പും സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു ഇൻസിഡന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പഞ്ചാബിലെല്ലാം മീൻസ് ഞാൻ പഞ്ചാബിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്, ഇവിടെ നല്ല യുനോ വലിപ്പമുള്ള ഒത്തിരി ശരീരമുള്ള മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ഉയരവും വലിയ ശരീരമുള്ള മനുഷ്യർ. അപ്പൊ ഞങ്ങളുടെ മീൻസ് ഞാൻ സുവിശേഷ വേല ചെയ്ത സമയത്ത് ഞങ്ങളുടെ ടീമിൽ യുനോ ചില കുട്ടികൾ പല സ്റ്റേറ്റിലുള്ള പലരുണ്ട് ആ ടീമിന്റെ അകത്ത്. ആ ടീമിൽ സുവിശേഷ വേല ചെയ്യാൻ വന്ന പലരും മീൻസ് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. അപ്പൊ അങ്ങനെ ഇറങ്ങി മീൻസ് അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര അജാനുബാഹുവായ ഒരു വലിയ മീൻസ് ഒരു സ്ത്രീ തലയിൽ ഒരു വലിയ ചുമടുമായിട്ട് മീൻസ് താൻ ഇങ്ങനെ നടന്നു പോകാൻ, അപ്പോ ഞങ്ങൾ എല്ലാവരോടും സുവിശേഷം പറയും, ആരെ കണ്ടാലും സുവിശേഷം പറയും. പക്ഷേ ആ സ്ത്രീയോട് സുവിശേഷം പറയും, രണ്ട് രണ്ടായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എൻ്റെ കൂടെയുള്ള ആ കുട്ടികൾ മീൻസ് ടീമിന്റെ ഒരു നേതൃസ്ഥാനം ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മീൻസ് അവരോട് പേടിയാണ് സുവിശേഷം പറയാൻ. കാരണം അവരെ നോക്കൂ, വളരെ വലിയ ശരീരം, അതുപോലെ ഭയങ്കര തടിച്ച ഒരു സ്ത്രീ, അവരോട് ഞങ്ങൾ എങ്ങനെ സുവിശേഷം പറയും? അവർ ഭയപ്പെട്ടു. കാരണം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വളരെ ഉയരത്തിലേക്കാണ് നോക്കുന്നത്, കാരണം അത്ര ഉയരമുണ്ട്, ഒരു ഗോലിയാത്തെന്ന് നമുക്ക് പറയാം, അതുപോലെ വലിയ ശരീരമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവരെ കണ്ടാൽ തന്നെ ഒരു വലിയ മീൻസ് വലിയൊരു ഭീകരമായ മുഖവുമെല്ലാം. അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു, ഞാൻ അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരുമായി നടക്കുന്ന സമയത്ത് ഞാൻ അവരെ കുറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. പഞ്ചാബിലെ പട്ടിയാലയിലാണ് ഈ സംഭവം നടക്കുന്നത്.
ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ, കാരണം അവരെ പുറത്തുള്ള ശരീരത്തെയല്ല നോക്കുന്നത്, മറിച്ച് അവരുടെ അകത്തൊരു ആത്മാവുണ്ട്, ദൈവം കൊടുത്ത ആത്മാവിനെ നോക്കി ഞാൻ അവരോട് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരയുവാൻ തുടങ്ങി. മീൻസ് പലപ്പോഴും നാം മനുഷ്യരുടെ പുറത്തു നോക്കിയാണ് സുവിശേഷം പറയുന്നത്. ഒരു പക്ഷേ ഒരു വ്യക്തി വളരെ പഠിത്തമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ല എങ്കിൽ ഒരു വ്യക്തി വളരെ പണമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ല എങ്കിൽ ഒരു വ്യക്തി വളരെ ദരിദ്രനായ ഒരു വ്യക്തി, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, യുനോ. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം കാണേണ്ടത് ഓരോ വ്യക്തികളെയും അവരുടെ അകത്തുള്ള ആത്മാവിനെ കണ്ട്. കാരണം ആ ആത്മാവ് നശിച്ചു പോകാൻ പാടില്ല, അവര് നിത്യനരകത്തിലേക്ക് വീഴുവാൻ പാടില്ല. ആ ശരീരം മണ്ണാണ്, ആ മണ്ണിലേക്ക് കടന്നുപോകും. എന്റെ ജീവിതാനുഭവത്തിൽ മീൻസ് ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ടെങ്കിലും എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പഠിച്ച ചില പാഠങ്ങളാണ് തുടക്കത്തിൽ മുതൽ ആരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ വചനം വായിച്ചുള്ള ആ വെളിച്ചത്തിൽ എനിക്ക് ലഭിച്ച കാഴ്ചപ്പാടായിരുന്നു, നമുക്ക് നാം കാണുന്ന ഏത് വ്യക്തികളോടും നമുക്ക് സുവിശേഷം പറയാം. അതിന് കാരണം നമ്മുടെ അകത്ത് ഭയത്തിന്റെ ആത്മാവില്ല. അതുപോലെ നാം ദൈവത്തെ അറിയുന്നുവെങ്കിൽ, ആ തീത്തോസ് 1:16 നാം കണ്ടതുപോലെ നാം ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, പക്ഷേ നാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ, യുനോ, മീൻസ് ത്യജിക്കുന്നവരാകരുത്. നാം എന്ത് ചെയ്താലും അത് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടും ചെയ്യുന്നത് കൊണ്ട് ലോകം ക്രിസ്തുവിനെ നമ്മളിലൂടെ കാണുവാൻ ഇടയായി തീരണം. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് മീൻസ് യുനോ മത്തലബ് ഭിക്ഷക്കാരുടെ സ്ട്രീറ്റുകളിലുള്ളവരെയാണ് ഏറ്റവും അധികം മീൻസ് ഹെൽപ്ലെസ് ആയി ഒരു വ്യക്തി പോലും തിരിഞ്ഞു നോക്കാതെ, അതല്ല എങ്കിൽ ഒരു ഭവനമില്ലാത്തവർ, ഒന്നുമില്ലാത്തവർ, ഒരു ഭക്ഷണമില്ലാത്ത, ഒരു വസ്ത്രം തന്നെ ശരിയായി ധരിക്കുവാൻ ഇല്ലാത്ത വ്യക്തികൾ, മീൻസ് ഇവിടെ ഇപ്പോഴെല്ലാം തണുപ്പ് തുടങ്ങി, മീൻസ് വിന്റർ സീസണില് നമ്മൾ ഹിമാചലിന്റെ അടുത്താണ് താമസിക്കുന്നത്, ഹിമാചല്, അതുപോലെ ജമ്മു കാശ്മീർ, അതുപോലെ പാകിസ്ഥാൻ, ഇതിന്റെ ബോർഡർ ആണ് ഞങ്ങൾ താമസിക്കുന്നത്, ഗുരുദാസ്പൂർ. ഇവിടെ മീൻസ് ഒത്തിരി പേര് മരിച്ചു പോകും നമുക്ക് കാണാൻ സാധിക്കും. മീൻസ് ഭക്ഷണമില്ലാതെ, അതുപോലെ ശരിയായ വസ്ത്രം, മീൻസ് തണുപ്പിനുള്ള വസ്ത്രമില്ലാതെ ഒത്തിരി പേര് ഞങ്ങളുടെ കൺമുൻപിൽ പോലും പലരും മരിച്ചു പോകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ, യുനോ, കൊറോണ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തെ ദൈവം മീൻസ് ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇന്ത്യ ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ചർച്ച് പ്ലാന്റിംഗ് ആയി പ്രവർത്തിച്ചു. ഇവിടെയും അനേക നാളുകൾ വിവാഹത്തിന് മുൻപ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം. പക്ഷെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് അന്നൊരു പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ വീണ്ടും മടക്കി വരുത്തും. അങ്ങനെ ഒരു മടങ്ങി വരവ് കൊറോണ സമയത്ത് വരുവാനും, അവിടെ ഞങ്ങൾ തുടങ്ങിയ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലായിടത്തും സൂം മീറ്റിംഗ് ആണ്. പക്ഷേ മീൻസ് കൊറോണയിൽ ഒത്തിരി പേര് ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടു പ്രാവശ്യം കൊറോണ വന്ന് ഞങ്ങൾ കുടുംബമായി. പക്ഷെ ആ സമയങ്ങളിൽ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരാൾ പോലും സഹായമില്ലാതെ, കൊറോണ കൊണ്ട് മനുഷ്യർ മരിക്കുന്നു, പക്ഷേ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, കൊറോണ സമയത്ത് വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒത്തിരി ബെഗേഴ്സ് മരിച്ചു വീണ് ഞങ്ങളുടെ കൺമുമ്പിൽ കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, മീൻസ് എങ്ങനെയെങ്കിലും ഇവരെ നേടണം, ഒത്തിരി പേരെ നേടണം. ഒരു കൊച്ചു ബിൽഡിങ്ങിൽ, ഒഴിഞ്ഞു കിടന്ന ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ 4 പേര് കുടുംബമായിരുന്നു ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആ സമയത്ത് മീൻസ് സ്ട്രീറ്റുകളിൽ കടന്നുപോയി ദൈവസ്നേഹം, യേശുവിന്റെ സ്നേഹം അവരോട് പറയുവാൻ ഇടയെത്തുന്നു. ഒരു സഹോദരി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന നന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിയും അവരുടെ കൊച്ചുമകളുമായി ആ സമയത്ത് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക്, മീൻസ് അവിടെ സഭയൊന്നും പണ്ടുണ്ടായിരുന്നു, പിന്നെ അടഞ്ഞു കിടക്കുകയാണ് കുറെ കാലങ്ങളായിട്ട്. ആ സഭയിലെ ആ ബിൽഡിങ് ഞങ്ങള് മീൻസ് അവരോട് ചോദിച്ച് ഞങ്ങൾ ആ ബിൽഡിങ് എടുത്ത് അവിടെ ആരാധന തുടങ്ങുകയാണ്. ആ ബിൽഡിങ്ങിലേക്ക് ആ സഹോദരി മീൻസ് ഒരു ഞായറാഴ്ച കടന്നു വരുവാൻ ഇടയെത്തുന്നു. ഭിക്ഷ യാചിക്കുന്ന സഹോദരിയാണ്. അവര് പറഞ്ഞു ജയിലിലായിരുന്നു, ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് മീൻസ് മോഷണം മോഷ്ടിച്ചതിന് മീൻസ് ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പൊ വളരെയധികം കടഭാരമുണ്ട്, മീൻസ് ഭിക്ഷ യാചിക്കുകയാണ്. അപ്പൊ അവര് മീൻസ് അവിടെ കടന്നു വന്നു പ്രാർത്ഥനയുടെ ഒച്ചയിട്ട്. കാരണം അവരുടെ മൂർത്തി പൂജ ചെയ്യുന്ന ഒരു വിശ്വാസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. അപ്പൊ അവരിങ്ങനെ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങി, പലയിടത്തും കയറി ഇറങ്ങി ഇങ്ങനെ കടന്നു വന്ന സമയത്ത് അവർ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ അവിടത്തേക്ക് കടന്നു വന്നു. കാരണം ഒരു വിടുതൽ വേണം അങ്ങനെ. അപ്പൊ അങ്ങനെ അവർ വന്ന സമയത്ത് അവരോട് യേശുവിനെ കുറിച്ച് ഞായറാഴ്ച പറയുവാനും, അവരോട് ഞാനിങ്ങനെ ചോദിച്ചു, മീൻസ് നന്ദു സഹോദരി, ഞാൻ നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിലേക്ക് ഞങ്ങൾ വരട്ടെ. അപ്പൊ അവര് പറഞ്ഞു പറയാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് അവരും അവരുടെ മോൾ കാജൽ അവരുമായിട്ട്
ഞങ്ങൾ കുടുംബമായി അവിടെ കടന്നുപോയി. അവിടെ നടന്നു പോയി ഒരു വീടന്വേഷം, അവർ വീട്ടിലേക്ക് പോവുകയാണ്. പോയത് ഒരു വലിയ ചേരി പ്രദേശത്തേക്കാണ് പോകുന്നത്. അവർ കൊണ്ടുപോയത് ഒരു വീടല്ല, മറിച്ച് ഒരു ചേരി പ്രദേശമാണ്. മീൻസ് ഒത്തിരി മീൻസ് ശവശരീരങ്ങൾ വീണ് കിടക്കുന്ന പോലെ, ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ആ ചേരി പ്രദേശം മുഴുവൻ ശവശരീരം വീണ് കിടക്കുന്നത് പോലെ ഒത്തിരി ജനം ഇങ്ങനെ കിടക്കുന്നത് ആ പകൽ സമയത്ത് ഞങ്ങൾ കാണുവാൻ ഇടയെ തീർന്നു. ഞാൻ ആ നന്ദു ബഹനോട്, ആ സഹോദരിയോട് ചോദിച്ചു, ഇത് എന്താ? ചോദിച്ചപ്പോൾ ഞാൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട്, മയക്കുമരുന്ന് കഴിച്ച് രാവിലെ മുതൽ ആൾക്കാർ ഇങ്ങനെ കിടക്കുകയാണ്, മീൻസ് ഡെഡ് ബോഡി പോലെ ഇനി അവിടെ കിടക്കുകയാണ്. അവരൊരു പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് അവരുടെ കൊച്ചു കുടിലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ആ കുടിലിൽ ഇരുന്ന് ഞങ്ങൾ അവിടെ ആരാധന തുടങ്ങുവാൻ ഇടയെ തീർന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നും എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് അവിടെ ആരാധനയുണ്ട്. മീൻസ് അന്ന് മുതൽ ഞങ്ങൾ തുടങ്ങിയ ആ പ്രവർത്തനമാണ് ആ ചേരി പ്രദേശത്ത് എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയുണ്ട്. അങ്ങനെ ആ നന്ദു സഹോദരി ബഹനാണ് ആദ്യമായി ക്രിസ്തു യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ കുറച്ച് വചനങ്ങളിലെ ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ ആ ആ സഹോദരി ഒരു ഫസ്റ്റ് ഫ്രൂട്ട് പോലെ ആദ്യ ഫലമായി ആ ചേരി പ്രദേശത്ത് വന്ന് അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അനേകർ അവിടെ നിന്ന് മയക്കുമരുന്നും മദ്യപാനത്തെയും വിട്ടുകളഞ്ഞ്, അവർക്കൊന്നും കൊടുത്തിട്ടില്ല, ഒരു ഭക്ഷണമാകട്ടെ ഒന്നും ഞങ്ങൾ കഴിക്കുന്ന, കാരണം ഞങ്ങൾ തന്നെ ആ സമയത്ത് വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ. അപ്പൊ ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾ നാലുപേരും ഉപവസിച്ച് ആ ഭക്ഷണമായി ചേരി പ്രദേശത്തേക്ക്. അതൊന്നുമില്ല, കാരണം 100, 150, 200 പേര് താമസിക്കുന്ന ആ യുനോ ആ ആ ആ കൊച്ചു സ്ലമ്മിൽ, അതിന്റെ അകത്ത് മീൻസ് ആ ചേരി പ്രദേശത്ത് അതൊന്നുമില്ല. പക്ഷേ ഇനോ നമ്മുടെ സ്നേഹമാണ് വലുത്. ഇനോ ഞങ്ങളുടെ ഡ്രസ്സുകള് മീൻസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ, ഞങ്ങളുടെ ഡ്രസ്സുകളുമായി അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവുമായി അവരുടെ അടുത്തേക്ക് കടന്നുപോയി, അവരെ കെട്ടിപ്പിടിച്ചു, അവരെ ഒന്ന് ഇനോ കെട്ടി മീൻസ് അവരോടുള്ള സ്നേഹം പ്രകടമാക്കി. അങ്ങനെ ആ സ്നേഹമാണ് ക്രിസ്തുവേശുവിന്റെ സുവിശേഷം ആദ്യം തുടങ്ങി. ആ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായി കർത്താവായി സ്വീകരിച്ച് അങ്ങനെ ഞങ്ങളാലാകുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് അവിടെ ഒത്തിരി പേര് ക്രിസ്തുവേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചു. മയക്കുമരുന്നും മദ്യപാനവും വിട്ടു. ക്രിസ്തുവേശുവിന്റെ മക്കളായി അവർ സത്യത്തിലും ആത്മാവിനെ ദൈവത്തെ ആരാധിക്കുന്നു. പലരും അവിടെ നിന്ന് സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മവിഷയം പ്രാപിച്ച് മുട്ടുമ്മേൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അനേകർ അതുപോലെ മറ്റ് ചില സ്ലമ്മുകളിലേക്ക് അത് മുഖാന്തരം ആ സമയത്ത് പല സ്ലമ്മുകളിലും നമ്മൾ പ്രവർത്തിക്കാൻ ഇടയെ തീർന്നു. എന്നാൽ സ്ലമ്മിലെ പ്രവർത്തനത്തിന് ഇനോ മീൻസ് ഇന്ന് ഞങ്ങൾക്ക് രണ്ട് സ്ലമ്മുകളിൽ മെയിൻ ആയിട്ട് രണ്ട് ഒരു കൊച്ചു സ്ലമ്മുണ്ട്, രണ്ട് മൂന്ന് സ്ലമ്മുകളിലായിട്ടുള്ള പ്രവർത്തനമാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ മറ്റ് പലരുടെ ഇടയ്ക്കുള്ള പ്രവർത്തനമുണ്ട്. പക്ഷേ ഈ സുവിശേഷമാണ്, കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഓരോ വ്യക്തികളെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. നമ്മുടെ സൽപ്രവർത്തികൾ ഒരിക്കലും ഒരു വ്യക്തിയെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നില്ല, മറിച്ച് ദൈവവചന പ്രകാരം യേശു ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം സുവിശേഷമാണ് ഓരോ വ്യക്തികളെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. അതുപോലെ ദൈവം അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീർന്നു. മീൻസ് ഈ സ്ലമ്മുകളിലെ പ്രവർത്തനം മാത്രമല്ല, അതുപോലെ ഹിമാചലിൽ ഒരു ദിവസം ഒരു സഹോദരി മീൻസ് എന്റെ നമ്പർ കിട്ടിയിട്ട് ഒരു സഹോദരി മറ്റൊരു വ്യക്തിക്ക് ആ നമ്പർ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ നമ്പർ കിട്ടിയ അവരുടെ ഹസ്ബൻഡ് സിക്കിമിലാണെന്ന്, അദ്ദേഹം ഇന്ത്യൻ ആർമി കമാൻഡറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട് അതുപോലെ മദ്യപാനത്തിന് അടിമപ്പെട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ വൈഫാകുന്ന സഹോദരി വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ സഹോദരനെ ഫോണിൽ കിട്ടി അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വിടുതല് ആ കുടുംബത്തെ ക്രിസ്തുവേശുവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ കടന്നു പോകുന്ന മീൻസ് ഞങ്ങൾ മീൻസ് ഇവിടെ തുടങ്ങിയ ക്രിസ്തുവിലേക്ക് ജനങ്ങളെ സുവിശേഷം മുഖാന്തരം കൊണ്ടുവന്ന ഈ പ്രവർത്തനത്തിൽ മീൻസ് ഇനോ ഞങ്ങളുടെ സഭയ്ക്കകത്തൊരു വിശ്വാസികളുടെ കൂട്ടമല്ല, മറിച്ച് ആ വിശ്വാസികളാണ് കടന്നു വരുന്നത്. പലരും കേട്ടിട്ട് കടന്നു വരും, യേശുവിനെ കുറിച്ച് കേട്ട് മറ്റുള്ളവരിൽ നിന്ന് കേട്ട് കടന്നു വരുന്നവരുണ്ട്. മയക്കുമരുന്ന് അടിച്ച് മയക്കുമരുന്ന് കഴിച്ച് ഇനോ ഒരു സുബോധമില്ലാതെ കടന്നു വരുന്നവരുണ്ട്. അതുപോലെ മദ്യപിച്ച് സഭയ്ക്കകത്ത് കടന്നു വരുന്നവരുണ്ട്. അതുപോലെ മീൻസ് വളരെ മോശം ജീവിതമായി ജീവിക്കുന്ന മീൻസ് സ്ട്രീറ്റ് തെരുവീഥികളിൽ അലഞ്ഞു നടക്കുന്ന അനേകർ അങ്ങനെയുള്ളവരാണ് സഭയ്ക്കകത്തേക്ക് ഓരോ സൺഡേയും പുതുതായിട്ട് ജനങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെയാണ് ജനം കടന്നു വരുന്നത്. അതുപോലെ ചില സമയത്ത് നമുക്ക് വളരെ പ്രതികൂല സാഹചര്യം കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ആ സഭയുടെ അകത്ത് കടന്നു വരുന്നവർ പൈശാചിക ബന്ധനത്തിന്
ഏറ്റവും കൂടുതൽ ചേരി പ്രദേശങ്ങളിൽ ഈ മയക്കുമരുന്നിനോടൊപ്പം തന്നെ വളരെ പൈശാരിക ബന്ധനത്തിന് അടിമപ്പെട്ട ജീവിതങ്ങളായിരുന്നു. മീൻസ് ഒരു പ്രാവശ്യവും ഒരു മീൻസ് ഒരു ജസ്റ്റ് പാട്ടുകൾ നമ്മൾ പാടി അല്ലെങ്കിൽ നമ്മളെ സഭയിൽ നിന്നും പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പൈശാചിക ബന്ധനത്തിൽ പെട്ടവർ, പൈശാചിക ശക്തികൾ അലറി ഓടുന്ന കാഴ്ചയാണ് എപ്പോഴും കാണുന്നത്. എന്നാൽ ഇന്ന് വളരെയധികം ദൈവം അങ്ങനെയുള്ള ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്നും ജനത്തെ വിടുവിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടമാക്കി കൊണ്ടുവന്നു. ഇന്നും സുവിശേഷ വേല ചെയ്യുന്നത് ഞങ്ങൾ മാത്രമല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ ഭിക്ഷ യാചിക്കുന്ന ആ ചേരി പ്രദേശങ്ങളിലുള്ള ആ സഹോദരങ്ങൾ, അവർ ഞങ്ങളുടെ ട്രാക്റ്റുകൾ അവർക്ക് കൊടുക്കും. അവർ മീൻസ് ഭിക്ഷയാചനമാണ് തുടങ്ങിയത്, അവരെ ദൈവം കുറച്ച് കുറച്ച് അനുഗ്രഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ മീൻസ് വേസ്റ്റ് പറക്കുന്ന, മീൻസ് പലയിടത്തും പോയി വേസ്റ്റ് പിക്കപ്പ് ചെയ്യുന്ന, ഗാർബേജ് എല്ലാം പിക്കപ്പ് ചെയ്യുന്ന, അങ്ങനെ ഒരു മീൻസ് ഒരു ഡെവലപ്മെന്റിലേക്ക് അവർ കടന്നു വന്ന്, കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റ്. അങ്ങനെ അവർ കടന്നു പോകുന്ന ഇടത്തെല്ലാം അവരുടെ അനുഭവങ്ങൾ, യേശു ചെയ്ത അനുഭവങ്ങൾ, എങ്ങനെ യേശു അവരെ രക്ഷിച്ചുവെന്ന് ഭിക്ഷ യാചിക്കുന്ന സ്ഥാനത്ത് പോലും അവർ പറയാറുണ്ട്. നമ്മുടെ ഒരു സഹോദരി, അവരുടെ പേര് ചന്ദ്രവല്ലി എന്നാണ്, അവര് ഭിക്ഷ യാചിക്കാൻ കടന്നുപോയ സമയത്ത് മീൻസ് ഒരു ഹിന്ദു ഭവനത്തിലാണ് കടന്നുപോയത്. അവർ വളരെ വിശന്നാണ് കടന്നു പോകുന്നത്. അവരെ കുഞ്ഞുങ്ങൾക്കും അവർക്കും വേണ്ടിയുള്ള ഭക്ഷണം അവരിങ്ങനെ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ ആ സഹോദരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ യുനോ, ആ ഹിന്ദു സഹോദരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത സമയത്ത് ആ സഹോദരിയോട് അവര് മീൻസ് അവരുടെ മുഖത്തുള്ള പ്രകാശവും സന്തോഷവും കണ്ട് ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താ വലിയൊരു ശാന്തതയും സമാധാനവും, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒരു വലിയ സമാധാനമുണ്ടല്ലോ. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എന്റെ അകത്ത് യേശുവുണ്ട്. യുനോ, അവരുടെ തുടക്കത്തിൽ ഇന്ന് അവർ ഭിക്ഷ യാചിക്കുന്നില്ല. ഇന്ന് ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം വളരെ യുനോ മീൻസ് അനുഗ്രഹങ്ങൾ, ഓരോ വ്യക്തികളെയും ദൈവം വിടുവിച്ച് വിടുവിച്ച് മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യുനോ ദൈവം ഓരോരുത്തരെയും പല വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർ മീൻസ് യേശുവിനെ രക്ഷിതം കർത്താവ് സ്വീകരിച്ച ഒരു സ്വാർത്ഥതയോടെയല്ല, മറിച്ച് നിസ്വാർത്ഥതയോടെ അവർ പോകുന്നിടത്തെല്ലാം അവർക്ക് വായിക്കാനൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ട്രാക്റ്റുകൾ, ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നു, അവരും സുവിശേഷ വേല, ഞങ്ങൾ ഒരുമിച്ചാണ്, മീൻസ് നമ്മൾ കോവർക്കേഴ്സ് ആണ്, മീൻസ് കൂട്ട് സഹോദരങ്ങളാണ് ക്രിസ്തുവേശുവിൽ അവർ ഭിക്ഷ യാചിക്കുന്നുവെങ്കിലും മീൻസ് യുനോ അവർ ഒരുമിച്ച് ഞങ്ങൾ എന്താ പറയാ, അവര് കടന്നു പോകുന്നിടത്ത് നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അവരങ്ങനെടുത്ത് ട്രാക്ട് കൊടുക്കുന്നു, യേശുവിന്റെ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അന്യഭവങ്ങൾ അവർ പലരുമായി പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മടിച്ചു നിൽക്കാറുണ്ട്, പക്ഷേ യേശു ക്രിസ്തു നമ്മുടെ ജീവിതം ഒരു കൊച്ചു ജീവിതമാണ്. മീൻസ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം എത്ര ചെറിയൊരു ജീവിതമാണ്. ഈ ലോകത്ത് നമ്മളൊരു യുനോ നമ്മൾ ഒരു പ്രാവശ്യം മരിച്ചാൽ പിന്നെ തിരിച്ചു വരുന്നില്ല. ഒരു ഒരു ടൈം പീരീഡിന് വേണ്ടി ദൈവം നമ്മളെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇറ്റേണൽ പർപ്പസിനാണ് നമ്മുടെ ഈ ലൈഫ്, മീൻസ് നിത്യതയുടെ ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പക്ഷേ ഞാൻ ഈ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കടന്നു വന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ലായിരിക്കാം. കാരണം ലാംഗ്വേജ് ലിമിറ്റേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ യുനോ മീൻസ് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റ് ആയിരിക്കാം, ഒരു പക്ഷേ ഭക്ഷണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സാക്രിഫിഷ്യൽ ലൈഫാണ്. വളരെയധികം യുനോ ക്രിസ്തു യേശു കാൽവറി ക്രൂശിൽ സാക്രിഫിഷ്യലായി, മീൻസ് നമുക്ക് വേണ്ടി സ്വർഗീയ സുഖങ്ങളെ വിറ്റുകളഞ്ഞ്, എല്ലാം വിറ്റുകളഞ്ഞ്, മീൻസ് യേശു ക്രൂശിൽ തന്നെ താൻ തകർക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ, തലചായ്ക്കുവാൻ പോലും ഇടമില്ലാത്ത യേശു, ആ യേശു കാണിച്ചു തന്ന മാതൃകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക. മീൻസ് ഒരു ക്രിസ്ത്യാനിയും ആ യേശുവിനെ നാം പിൻപറ്റുന്നുവെങ്കിൽ നാം മടി കൂടാതെ, മീൻസ് നാം ഒരിക്കലും ലജ്ജ കൂടാതെ നാം യേശുവിനെ കുറിച്ച് സകലരോടും പറയുവാൻ ഇടയായി തീരും. കാരണം നമ്മുടെ അകത്ത് യേശു ക്രിസ്തു തന്ന ഒരു വലിയ പ്രകാശമുണ്ട്. ആ പ്രകാശമാണ് മറ്റുള്ളവരെ, ആ പ്രകാശം നമുക്ക് ഒരിക്കലും ഒതുക്കി വെക്കുവാൻ സാധിക്കില്ല. കാരണം മലമേലിരിക്കുന്ന പട്ടണം മീൻസ് യുനോ അത് മറഞ്ഞിരിക്കുന്നില്ല. അതുപോലെ തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് അത് വീട്ടിലുള്ള സകലർക്കും പ്രകാശം കൊടുക്കുന്നു. നാം ഒരു സ്ഥലത്താണെങ്കിൽ, കാരണം ഇവിടെ ഞങ്ങൾ വന്ന സമയത്താണെങ്കിലും മീൻസ് എന്റെ വിവാഹം കഴിഞ്ഞിപ്പോ 16 വർഷമാകാൻ പോകുന്നു. മീൻസ് യുനോ ഞാൻ എപ്പോഴും, അതിനു മുൻപ് ഞാൻ നോർത്ത് ഇന്ത്യയിലെ മിഷനറി
ഇരിക്കുകയാണ്. 10 35 വർഷമായി ദൈവവേലയിലായിരിക്കുന്നു. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ എപ്പോഴും മീൻസ് എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയും ഉപവാസവും ഇതായിരുന്നു. ഉത്തർ ഭാരതത്തെ അതുപോലെ ലോക സുവിശേഷീകരണം, സുവിശേഷം എത്താത്ത അനേക രാജ്യങ്ങളുണ്ട്. അതുപോലെ ഭാരതത്തിലെല്ലാം സുവിശേഷത്തിൻ്റെ വിത്ത് കത്തണം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ആ കംഫോർട്ട് സോണിലല്ല ദൈവം നമ്മെ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് യേശു ക്രിസ്തു സകലതും ഉപേക്ഷിച്ച്, കംഫോർട്ട് സോൺ ഉപേക്ഷിച്ച്, സ്വർഗത്തിലെ സകലം ഉപേക്ഷിച്ച് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആ കഷ്ടം സഹിച്ചുകൂടാ? അത് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രചോദനം. ക്രിസ്തു യേശുവാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട്. കാരണം യേശുവിന്റെ ആ മീൻസ് ആ വലിയ ആ സക്രിഫിഷ്യൽ ലൈഫ്, അതുപോലെ യേശു സഹിച്ചത്, യേശുവിന്റെ മീൻസ് ആ വലിയ ലൈഫാണ് ഇന്നും ഇനോ ഭിക്ഷയാചിച്ച് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഈ വാടക വീട്ടിലേക്ക് അവർ കടന്നു വരും. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലേറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. ഞങ്ങൾ ഉടുക്കുന്ന അതേ വസ്ത്രം ഉടുത്തുകൊണ്ടാണ് അവർ സഭയിൽ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന വസ്ത്രമാണ്. മീൻസ് നാം ധരിക്കുന്നുവെങ്കിൽ അവരും ധരിക്കുന്നു. ഇന്നു ഞങ്ങളുടെ മീൻസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊച്ചു മിനി കൺവെൻഷൻസ് പല വില്ലേജുകളിലായി വെച്ചിരുന്നു. നമ്മുടെ സ്ലമ്മുകളിൽ ഉള്ളവരാണ് ഏറ്റവും അധികം. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് പുറത്തു നോക്കിയാൽ അവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. അവർ സംസാരം കേട്ടാൽ ഒരിക്കലും അവർ ഭിക്ഷക്കാരാണെന്ന് ഒരു വ്യക്തിക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ക്രിസ്തുവിന്റെ ആ യുനോ ആ അറിവ്, ക്രിസ്തു യേശുവിന്റെ ആ ജ്ഞാനം, ക്രിസ്തു യേശുവിന്റെ ആ ഭക്തി, ആ ഭയം, ആ ആ അത് അവരുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ക്രിസ്തുവിന്റെ കൂട്ടാളികളായി, മീൻസ് ക്രിസ്തു യേശുവിന്റെ ആ നല്ല യുനോ ആ സ്വർഗീയ പൗരത്വത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നത് കൊണ്ട് മീൻസ് വി ആർ വെരി ഈക്വൽ. നമ്മളെല്ലാം ഒരു തുല്യതയിലാണ് ദൈവവേല ചെയ്യുന്നത്, തുല്യതയിലാണ്. ഒരുപക്ഷെ സാമ്പത്തികമായി അവർക്ക് കുറച്ച്, അവർ താമസിക്കുന്ന ഇന്നും കുടിലുകളാണ്. മീൻസ് വളരെയധികം തണുപ്പുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില മീൻസ് അനുഭവങ്ങൾ പറയുന്നത്, ഇവിടെ മഴ ഇടയ്ക്ക് പെയ്യൂ. മീൻസ് മഴ അങ്ങനെ ഇല്ല ഇവിടെ. ഇവിടെ മീൻസ് 6 മാസം നല്ല തണുപ്പ്, 6 മാസം നല്ല ചൂട്, അങ്ങനെയാണ് കാലാവസ്ഥ. മീൻസ് ആ ഇടയ്ക്കെല്ലാം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൊടുങ്കാറ്റാണ് ഇവിടെ വരുന്നത്. നല്ല കാറ്റ്, ഭയങ്കര കാറ്റ് വരും. അപ്പൊ ഇതിനോ ഇവിടെ മഴ പെയ്താൽ ഞങ്ങൾ 4 പേരും ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ സഹോദരങ്ങളുടെ കുടിലുകളൊന്നും പിന്നെ അവിടെ ഉണ്ടാകില്ല. അവര് രാത്രിയിൽ ഈ കുടിലിന്റെ പുറകാലെ ഓട്ടമാണ്. കാരണം അതെല്ലാം പറന്നു പോകുന്ന അവസ്ഥയാണ്. മീൻസ് പക്ഷേ എങ്കിലും സഭയിൽ അവർ ഏറ്റവും ആദ്യം ആരാധനയ്ക്ക് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള എന്താ പറയാ മീൻസ് ഒന്നുമില്ലാത്ത ഇവരാണ്. കാരണം ദൈവികമായി അവരെ രക്ഷിച്ചത് ഒരു മനുഷ്യനല്ല, നമ്മളെല്ലാം ഒരു മാധ്യമമാണ്. അവരെ രക്ഷിച്ചത് ക്രിസ്തു യേശു ആകുന്നത് കൊണ്ട് ആ ക്രിസ്തുവിന്റെ സ്നേഹം, അവർക്ക് യേശുവിനുള്ള വലിയ സ്നേഹമുണ്ട്. മീൻസ് ആ കണക്ഷൻ, ക്രിസ്തുവുമായുള്ള കണക്ഷൻ, അവരുടെ ആത്മാവിനെ രക്ഷിച്ച യേശുവിനെ അവർ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് അവർ സുവിശേഷ വേലയുടെ ഭാഗവും, അതുപോലെ യുനോ നമ്മുടെ സഭയിലെ കൺവെൻഷന് എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ കൺവെൻഷൻ പോലെയല്ല, വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും നോർത്ത് ഇന്ത്യയില്. അതുപോലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ ചേരി പ്രദേശത്തുള്ള ഈ ഭിക്ഷ യാചിക്കുന്ന സഹോദരൻ, അവർ കൊടുക്കുകയും ചെയ്യുന്നവരാണ്. വലിയ ഹൃദയം, ഏറ്റവും വലിയ ഹൃദയമുള്ളവരാണ് അവർ. അവരുടെ മീൻസ് ദശാംശം അവർക്ക് അറിഞ്ഞുകൂടെ എന്താ ദശാംശം എന്ന്. പക്ഷെ ഒരു നല്ല ഭാഗം, ഏറ്റവും നല്ല നോട്ട്, മീൻസ് എല്ലാവരും കീറിയ നോട്ട്. ഇവിടെ നോർത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്ന അറിയാം, മീൻസ് കീറിയ ഒരു 10 രൂപയായിരിക്കാം നമുക്ക് ഒരു മീൻസ് ഒരു ഒരു മീൻസ് അവരുടെ ബ്ലെസ്സിംഗ് നമുക്ക് മറ്റുള്ളവർ തരുന്നത്. പക്ഷെ ഇവർ തരുന്നത് ഒരു നല്ല മീൻസ് നല്ല യുനോ ഏറ്റവും പുതിയ ഒരു 100-ൻ്റെയോ 200-ൻ്റെയോ ഈവൻ 500-ൻ്റെ നോട്ട് വരെ തന്നവരുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ഹൃദയം, ക്രിസ്തുവിന്റെ സ്നേഹം. ഒരു മനുഷ്യനല്ല അവർ കൊടുക്കുന്നത്, പക്ഷെ ദൈവത്തിനാണ് അവർ ചെയ്യുന്നത്. ഒരു മനുഷ്യന് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത്, പക്ഷെ യേശുവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവർ ജീവിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടിയല്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനല്ല, മറിച്ച് അവർ ജീവിക്കുന്നത് ക്രിസ്തു യേശുവിനാണ്. അവർ വചനം കേൾക്കുന്നു, കേട്ട് അവർ അതിനെ ഉൾക്കൊള്ളുവാനും ആ വചനപ്രകാരം ജീവിക്കുവാനും വളരെയധികം വ്യഗ്രതയോടെയാണ് ജീവിക്കുന്നത്. മീൻസ് എന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും, പക്ഷേ ഇനോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും മീൻസ് ഇനോ അത് മൾട്ടിപ്ലൈ ആയിരിക്കണം. നാം കൊടുക്കുന്ന ദീപശിഖ ഇനോ ഞങ്ങളുടെ തലമുറകൾക്ക്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വയറിലായിരുന്ന സമയത്ത് മീൻസ് എനിക്ക് ഒരു മോനും ഒരു മോളും ഉണ്ട്. 2 സമയത്ത് എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മീൻസ് ഡോക്ടേഴ്സ് ചണ്ഡീഗഡ് PGIയിലെ ഡോക്ടേഴ്സിന്റെ ടീം 2 കുഞ്ഞുങ്ങളുടെ സമയത്ത് തന്നെ അവരെ അബോർട്ട് ചെയ്ത് കളയണം. മീൻസ് എന്റെ മോനെ 6 മാസം അവൻ യുനോ കൺസീവ് ആയി 6 മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന്റെ ബ്രെയിൻ ഗ്രോത്ത് എല്ലാം നിന്നുപോയി. ഇവരൊരു മന്ദബുദ്ധിയായി കുഞ്ഞിനെയായിരിക്കും നീ ജനിപ്പിക്കുന്നത്, അതുകൊണ്ട് അബോർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ആ
ഉറപ്പാണ്, ഒരിക്കലുമില്ല. കാരണം ആ സമയത്ത് എനിക്ക് നടക്കുവാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം വളരെ ബുദ്ധിമുട്ടിയാണ്, ബെഡ് റെസ്റ്റ് ഉണ്ട്, വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നടക്കുന്നത് പോലും. മീൻസ് വളരെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ എൻ്റെ ലൈഫിലും കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ അനുഭവിച്ച യേശു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അനുഭവിച്ച യേശു, ആ യേശു വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അവനെ തന്നെ സേവിക്കണം. കാരണം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ അനുഭവങ്ങൾ നാം ബൈബിളിൽ വായിക്കുന്നു. പക്ഷേ ആ അനുഭവങ്ങൾ നമ്മുടെ അനുഭവമായി മാറണം. ഒരു പക്ഷേ തീച്ചൂടിയുടെ അനുഭവമായിരിക്കാം. അവൻ 8ാം മാസത്തിൽ ജനിച്ചു. ഒരു 4 4.5 വയസ്സ് വരെ, 4.5 വയസ്സ് വരെ അവൻ യഥാർത്ഥമായി ഒന്നും സംസാരിക്കാൻ സാധ്യമല്ല. ഒരു വേർഡാണ് എൻ്റെ മോൻ സംസാരിക്കുന്നത്. 3 സ്കൂളിൽ അവനെ വിട്ടു, ആ സ്കൂളിൽ നിന്നല്ല അവനെ പറഞ്ഞു വിട്ടു. മീൻസ് എടുക്കുവാൻ സാധ്യമല്ല. ചില ശബ്ദമാണ് അവൻ സംസാരിക്കുന്ന, ഒരു വാക്കുകൊണ്ട് കാര്യം നടക്കില്ല. ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുത്തി അവനെ പഠിപ്പിക്കുവാൻ തുടങ്ങി, അവനെ എഴുതുവാൻ തുടങ്ങി, എഴുതി പഠിപ്പിക്കാൻ. എന്നാൽ 4.5 വർഷം, 4.5 വർഷം തികഞ്ഞപ്പോൾ അവൻ ഫ്ലുവൻ്റ് ആയി സംസാരിക്കുവാൻ സ്കൂളിൽ ഏറ്റവും മീൻസ് ഹൈ സ്കോറിൽ, മീൻസ് ആ സ്കൂളിൽ തന്നെ, മീൻസ് ആ സമയത്ത് ഞങ്ങൾ മീൻസ് ഗുജറാത്തിലേക്ക് വന്നു പിന്നെ 5 വയസ്സുള്ള സമയത്ത്, ആ സമയത്ത് ചേർത്ത സ്കൂളിൽ ഏറ്റവും ഏറ്റവും മീൻസ് ആ സ്കൂളിലെ തന്നെ ടോപ്പർ ആയിട്ട്, മീൻസ് മന്ദബുദ്ധി എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതി, ഒരു ബ്രെയിൻ ഗ്രോത്ത് നിന്നുപോയി എന്ന് വിധി എഴുതിയവൻ ആ സ്കൂളിലെ ഏറ്റവും ടോപ്പർ ആയി സ്കൂളിൽ ആകുവാൻ ഇടയായി തീർന്നു. അതുപോലെ എൻ്റെ മോളുടെ ജനനം, ആ ജനനത്തിലും മീൻസ് എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു അവനെ അവളെ മീൻസ് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, കാരണം എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ആണ്, വളരെയധികം ക്രൂഷ്യലൈസ് സിറ്റുവേഷൻ ആണ്. പക്ഷേ അവളുടെയും 8ാം മാസത്തെ ജനനം നടന്നു. ആ സമയത്ത് വളഞ്ഞ കാലുള്ള ഒരു കുഞ്ഞാണ്, മീൻസ് അവളുടെ 2 കാലും ബെൻഡിയായിരുന്നു. ഡോക്ടർ പറഞ്ഞു 18 വയസ്സ് കുഞ്ഞിനാകുമ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷനിൽ ഒരു പക്ഷേ അവളുടെ കാലുകൾ നേരെയാകാം. മീൻസ് ഇനോ അപ്പൊ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. മീൻസ് കേരളത്തിലെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും കേരളത്തിൽ വരുന്ന സമയത്തെല്ലാം കേരളത്തിലെ ആയുർവേദത്തിലെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുമായിരുന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായി ഒരു ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാല്, 2 കാലുകൾ വളഞ്ഞ കാല്. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും കയ്യില് മീൻസ് എല്ലാ ദിവസവും ഒരല്പം എണ്ണ തേച്ച് ദൈവചനമുണ്ടല്ലോ യാക്കോബിന്റെ ലേഖനത്തില്, ഞങ്ങൾ ആ കുഞ്ഞിന്റെ കാലേലൊന്ന് വെറുതെ ഒന്ന് അത് പുരട്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്കൂളിൽ മീൻസ് 3 വയസ്സൊക്കെ പോയപ്പോൾ അവർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ 4 വയസ്സായപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കണ്ണുകൾക്ക് തന്നെ അത്ഭുതം കൂറുമാറ്, വളഞ്ഞിരുന്ന കാല് ഒരു ദിവസം ഏകദം മീൻസ് ഓൺ ദ സ്പോട്ട് മീൻസ് അത് സ്ട്രെയിറ്റ് ആയി തീർന്നു 2 കാലും. 18 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇന്ന് എൻ്റെ മോൾക്ക് 13 വയസ്സുണ്ട്. അതുപോലെ അവള് മീൻസ് റയൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഗുജറാത്തിൽ പഠിക്കുന്ന സമയത്ത് അത്ലറ്റിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണർ ആയിട്ട് അവൾക്ക് അവാർഡ് ലഭിക്കുവാനിടയായി തോന്നുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നാം പലപ്പോഴും നാം പുറത്തുള്ളത് സാഹചര്യങ്ങളെ നോക്കിയാണ് നാം വിലയിരുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്ന പോലെ സാഹചര്യം നോക്കിയാണ്. പക്ഷെ അതല്ല, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ചില വിഷയങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് വിടുതൽ ലഭിച്ചില്ല എന്ന് വരാം, എന്നാൽ നമുക്ക് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരു നിത്യത ദൈവം ഒരുക്കിയതുകൊണ്ട് ആ നിത്യതയ്ക്കായിട്ട് നാം എന്ത് ചെയ്യണം? ഉറച്ച വിശ്വാസമുള്ളവരെ. അതുപോലെ എനിക്ക് 2 പ്രാവശ്യം ക്യാൻസർ വന്നു. 2010 നവംബർ 23-ാം തീയതിയും മീൻസ് എൻ്റെ ഹസ്ബൻഡ് ബെഡ് റിഡൻ ആയിട്ട് മീൻസ് തീർത്തും മീൻസ് തളർന്നു പോയി ബെഡിൽ കിടക്കുന്ന സമയമാണ്. സ്പൈനൽ കോഡിന്റെ ഗ്യാപ്പ് വന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 2010-ൽ പൂർണ്ണമായും കിടപ്പിലായി. 2010 നവംബർ 23-ാം തീയതി ഡോക്ടർ ഡിക്ലെയർ ചെയ്തു, മീൻസ് ഞാൻ ക്രോണിക് ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ളത് ഡോക്ടർ പറയുവാൻ ഇടയായി തീർന്നു. മീൻസ് എനിക്ക് അസഹനീയമായി വേദനയാണ് എൻ്റെ വയറ്റിൽ. ആ സമയത്ത് 6 മാസത്തോളം കഴിഞ്ഞു, വേദന സഹിക്കാൻ പറ്റാതെയാണ് ഒരു ദിവസം പോകുന്നത്. പക്ഷേ ഞാൻ മീൻസ് ഡയഗ്നോസ് ചെയ്തു ക്രോണിക് ക്യാൻസർ ആണ്. ഡോക്ടർ എനിക്ക് കുറച്ച് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. എന്നെ വിട്ടു വീണ്ടും 3 ദിവസം കഴിഞ്ഞ് വരണം. ഞാൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ ഞാൻ കേട്ടൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം 121-ാം സങ്കീർത്തനത്തിലെ ശബ്ദമായിരുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ
പരിപാലിക്കും. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം എന്നുള്ള ഒരു ശബ്ദം കേട്ടതിന് മുൻപിൽ ഞാൻ എൻ്റെ എല്ലാ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്ത് ദൈവസന്നിധിയിൽ അന്നു മുതൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഒരു മുറിയിൽ തളർന്ന് കരയുന്ന എൻ്റെ ഹസ്ബൻഡ്, വേദന സഹിക്കാതെ രാത്രിയും പകലും വേദന സഹിക്കാതെ കരയുന്ന ഒരു ഹസ്ബൻഡ്, എൻ്റെ തൊട്ടു മുൻപിൽ വളഞ്ഞ കാലുള്ള ഒരു വയസ്സുള്ള എൻ്റെ മകൾ, 2 വയസ്സുള്ള ശബ്ദിക്കുവാൻ സാധ്യമല്ലാത്ത മകൻ, ക്യാൻസർ രോഗിയായി ഇരിക്കുന്ന ഞാൻ. പക്ഷേ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ എന്നെ എൻ്റെ അടിസ്ഥാനമാണ് ദൈവവചനത്തിന്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും വചനത്തിൽ വേരൂന്നിയ ഒരു വ്യക്തി ഒരിക്കലും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പൈശാചിക പ്രവൃത്തിക്കും നമ്മെ തകർക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ വചനം എനിക്ക് ശക്തി നൽകി. ഞാൻ സകലതും വിട്ട്, കാരണം യുനോ ഒരു മിഷനറിയാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ യുനോ എല്ലാം വിട്ട് ദൈവത്തിൽ ആശ്രയിച്ച വചനം എന്നെ സൗഖ്യമാക്കുവാൻ വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അട്ടോ അതേ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, യുനോ എന്താ പറയാ, നിങ്ങൾക്ക് ഇൻഫെക്ഷനേ ഉള്ളൂ, ക്യാൻസർ ഇവിടെ പോയി, ക്യാൻസർ ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷനും ഇല്ല, ഒന്നുമില്ല. എന്നോട് ഡോക്ടർ ചോദിച്ച കാര്യം, ട്രീറ്റ്മെന്റ് എവിടെയാണ് നടന്നത്? ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ വചനത്താൽ അവനെ സൗഖ്യമാക്കി. ആ വചനത്തിന്റെ ശക്തി നാം ആശ്രയിച്ചാൽ, നാം ഡെയിലി ബേസിസിലാണ് ദൈവത്തിനെ ആശ്രയിക്കേണ്ടത്. നമ്മളെ മീൻസ് വിശ്വാസത്തോടെ എല്ലാ ദിവസവും ദൈവത്തിന് നാം ആശ്രയിക്കണം. എല്ലാ നിമിഷവും, ദിവസം എന്ന് പറഞ്ഞുകൂടാ, ഒരു ഒരു മീൻസ് ഒരു നിമിഷവും നാം ദൈവത്തിനെ ആശ്രയിക്കുന്നവരായിത്തീരണം. ഇവിടെ നമുക്ക് വളരെ പ്രതികൂല സാഹചര്യം, അത് ഒന്നാമത്തെ എൻ്റെ ക്യാൻസർ ദൈവനെ സൗഖ്യമാക്കി. രണ്ടാമത്തെ ക്യാൻസർ 2019 മീൻസ് ഫെബ്രുവരി മാസത്തിൽ, ആ സമയം ഞങ്ങൾ ഗുജറാത്തിലാണ്. ആ സമയം ഒരു വിമൻസ് മീറ്റിംഗിൽ, ഇവിടെ അവിടെയുള്ള വിമൻസ് മീറ്റിംഗിൽ മീൻസ് വളരെയധികം ജനം കടന്നു വരും. മീൻസ് ഒരു കൊച്ചു മീറ്റിംഗ് ഒന്നുമല്ല, 1000, 1500, 2000, ഇങ്ങനെ പല ഇതാണ്, പല മീൻസ് 2-3 സ്റ്റേറ്റിലുള്ളവരാണ് കടന്നു വരുന്നത്. ആ വിമൻസ് മീറ്റിൽ ഇനോ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം തന്നു, ആ സാക്ഷ്യവും വചനം പറയാനും. അങ്ങനെ ഞാൻ സാക്ഷ്യവും വചനവും പറഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം പഴയ സാക്ഷിയൊക്കെ അല്ലേ ഉള്ളൂ, പുതിയതൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഇയ്യോബിന്റെ ജീവിതത്തിൽ വരുന്നത് പോലെ ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഓർത്തു, ദൈവം എന്താണോ പ്രതികൂലം, ചിലപ്പോൾ വല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും. പല പ്രാവശ്യം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ദൈവം ഞങ്ങളെ കുടുംബമായി വിശ്വാസ ജീവിതം പഠിപ്പിക്കുവാൻ തക്കവണ്ണം പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കാം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ ആ സമയത്ത് അതല്ലായിരുന്നു. ഒരു ആ മീൻസ് ആ സാഹചര്യത്തിൽ മീൻസ് ആ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഈ പുരി, രണ്ട് പുരികോ അസഹനീയമായ വേദന തുടങ്ങി. ആ ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ വേദന വർദ്ധിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ ഡോക്ടറെ അടുത്ത് മരുന്നൊന്നും എടുക്കാറില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചു, വളരെ പ്രാർത്ഥിച്ചിട്ടും വേദന വർദ്ധിച്ചാൽ ഈ രണ്ട് കണ്ണും താഴെ വീണു പോകും, അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ വളരെയധികം വളരെയധികം എനിക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം ഞാനിങ്ങനെ നടക്കുമ്പോഴേ ഇങ്ങനെ ബാലൻസ് ഞാൻ തെറ്റിപ്പോകുക, അങ്ങനെയായി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആദ്യത്തെ ഡോക്ടറിനോട് പറഞ്ഞു മൈഗ്രെയിൻ ആണ്, മൈഗ്രെയിൻ്റെ കുറച്ച് മെഡിസിൻസ് തന്നു. പക്ഷെ ഞാനതിങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്ത മൈഗ്രെയിൻ്റെ മെഡിസിൻ ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് ഒന്നും സാധ്യമില്ലാത്ത അവസ്ഥയായി. വേദന വെച്ചാൽ എൻ്റെ കണ്ണ്, ഞാൻ അനങ്ങിയാൽ ഈ കണ്ണ് രണ്ട് താഴെ എൻ്റെ കയ്യെ വീഴും, അങ്ങനെ ഒരു സാഹചര്യം. എനിക്ക് തിരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല, ഉറങ്ങാറില്ല, ഉറങ്ങാൻ സാധ്യമല്ല, കണ്ണെല്ലാം ചുമന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ ശരീരമെല്ലാം നീര് വെച്ചു, മീൻസ് എൻ്റെ ഓരോ മുഖത്തെ ഒരു ഭാഗം പോലും എനിക്ക് തൊടാൻ പോലും സാധ്യമല്ല, വേദന അസഹനീയമായി തുടങ്ങി, വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു വലിയൊരു ഐ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്നു, ഒരു മെയിൻ ഡോക്ടറാണ്, സീനിയർ ഡോക്ടർ, അവിടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, വെരി സീരിയസ്, നിങ്ങൾ വളരെ സീരിയസ് ആയി, മീൻസ് എൻ്റെ ഒപ്റ്റിക്ക് നെർവില്, മീൻസ് കണ്ണിനും നമ്മുടെ തലച്ചോറിനും ഇടയ്ക്കുള്ള ഒപ്റ്റിക്ക് നെർവ് അതെനിക്ക് ക്യാൻസർ ആയി. അങ്ങനെ യുനോ ഡോക്ടറിന് വളരെ സീരിയസ് ആണ്. ആ സാഹചര്യത്തിൽ അവിടെ ട്രീറ്റ് ചെയ്ത ഒരു 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ പൂർണ്ണമായി അന്ധനായി പോയി. അതുപോലെ വേറൊരു അങ്കിൾ, അദ്ദേഹം അന്ധനായി പോയി. പക്ഷേ എൻ്റെ ജീവിതത്തില് ആ ട്രീറ്റ്മെന്റ്, ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന സമയക്കുറവാണല്ലോ, മീൻസ് ആ ട്രീറ്റ്മെന്റ് എൻ്റെ മീൻസ് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, വേഴ്സ്, അത് വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഈ ഡോക്ടറെ അടുത്ത് കടന്നു പോകുന്നതിന് മുമ്പ് ഈ വളരെ അതിസൈന്യമായ വേദന വന്ന സമയത്ത് മുട്ടുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടിരുന്നു, ആ ശബ്ദം എന്ന് ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്.
ഇനോ വേദന സഹിക്കാൻ വയ്യ. അപ്പം ഈ ഡോക്ടറുടെ അടുത്ത് ഞാൻ പോകുന്നത് മൂന്ന് ബൈബിളുമായിട്ടാണ്, ഒരു ഗുജറാത്തി ബൈബിൾ, ഒരു ഹിന്ദി ബൈബിൾ, ഒരു ഇംഗ്ലീഷ് ബൈബിൾ. കാരണം ഞാൻ ഓർത്തു ഈ ഡോക്ടർ എന്നെ എന്താ പറയാ പറയും നിങ്ങൾക്ക് നോ പ്രോണം, കാരണം എനിക്ക് ദൈവശബ്ദം കേട്ടല്ലോ, നോ പ്രോണം തിരിച്ചു പൊക്കോ എന്ന് പറയും. അപ്പൊ ഈ ബൈബിൾ കൊടുത്ത് വചനം പറഞ്ഞു വരാം. പിന്നെ ഒരു ആക്സസ് നമുക്ക് ഇല്ലല്ലോ ഡോക്ടർ അടുത്ത് പോകാൻ, ഒരു അതില്ലാത്തതുകൊണ്ട് ഇപ്പൊ കൊടുക്കാന്നുള്ള ചിന്തയിലാണ് എന്റെ ബാഗിന്റെ അകത്ത് ഈ മൂന്ന് ബൈബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ചെന്നു, അന്ന് ഡോക്ടർ വളരെ സീരിയസ് ആന്ന് പറഞ്ഞു. മീൻസ് ഒത്തിരി സീരിയസ്, എന്റെ കണ്ണിൽ ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി സീരിയസ് ആയി അങ്ങനെ എന്നെ പറഞ്ഞു, മീൻസ് പറഞ്ഞു വിടുവേണ്ടിയേ തീർന്നു. അങ്ങനെ 6 മാസം ഒരു ട്രീറ്റ്മെന്റിന്റെ അവസ്ഥയിലേക്ക്, കാരണം എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒത്തിരി സീരിയസ് ആയ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകാൻ ഇടയായി തീർന്നു. പക്ഷെ ഞാൻ കേട്ട ഡോക്ടർ ഓരോ പ്രാവശ്യം എന്നോട് സീരിയസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മനസ്സിൽ ഇങ്ങനെ പറയും, ഭാരപ്പെടണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കാരണം ഞാൻ ഇപ്പോഴും ഒരു പുഞ്ചിരിയോടെയാണ് ഡോക്ടറെ നോക്കുന്നത്. ഡോക്ടർ എന്നോട് എപ്പോഴും പറയും, യു ആർ സോ പേഷ്യന്റ്, ഒത്തിരി നല്ല ഒരു സഹനശീലത നിന്റെ ജീവിതത്തിലൂടെ. കാരണം ഒരു രോഗികൾക്കും ഇല്ലാത്ത, കാരണം അതിസഹനീയമായ വേദനയാണ് ഇതിന്റെ വേദന. നമ്മുടെ ബ്രെയിൻ എല്ലാം തൊടാൻ സാധിക്കില്ല, ഒരു ഭാഗവും, നമ്മുടെ മുഖവും മീൻസ് കണക്റ്റഡ്, ഇതെല്ലാം വളരെ വേദനയാണ്, അസഹനീയമായ വേദന. പക്ഷെ ഞാൻ എപ്പോഴും ഒരു പുഞ്ചിരിയോടെയാണ് ഡോക്ടർ നോക്കുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാന് ഓഗസ്റ്റ് 2 ഈ ഡോക്ടർ അടുത്തേക്ക് ചെന്നു. ആ ഡോക്ടറിനെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാൻ ഇടയായി തീർന്നവരെ അവർ പുറകിലേക്ക് മാറി ആശ്ചര്യത്തോടെ ഇങ്ങനെ മുഖത്ത് വായിൽ കൈവച്ച് ഇങ്ങനെ അവർ ആശ്ചര്യത്തോടെ എന്നെ നോക്കി. ഞാൻ വിചാരിച്ച് എന്താണ് ഇനി ഡോക്ടർ പറയാൻ പോകുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും വെരി സീരിയസ് വെരി സീരിയസ്. അവരെന്നോട് പറഞ്ഞു, യുനോ സിൽവിയ, നിങ്ങളുടെ മീൻസ് ഈ ക്യാൻസർ മീൻസ് റിവേഴ്സ് ആയി, യുനോ റിവേഴ്സ്. എല്ലാ പ്രാവശ്യം നിന്റെ മീൻസ് ഞാൻ നോക്കുമ്പോഴ് നിന്റെ എന്താ പറയാ സീരിയസ് ആണെങ്കിലും നീ റിവേഴ്സ് ആയിട്ടാണ് നിന്റെ മീൻസ് ഈ പ്രോബ്ലം റിവേഴ്സ് ആകുകയാണ്. അവർ പറയുന്ന വേടാണ് ഞാൻ ഉദ്ദേശിച്ചത്, റിവേഴ്സ്. അങ്ങനെ ആ മീൻസ് അവരെന്നോട് പറഞ്ഞു, നീ പൂർണ്ണമായി സൗഖ്യമായി, നീ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണ്ട, കാരണം നിന്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു. ഞാൻ ഒരു 1/2 മണിക്കൂർ അവിടെ നിന്ന് ഒത്തിരി മീൻസ് എൻ്റെ ആ ചർച്ചിലെ ഞാൻ അന്ന് കടന്നു പോകുന്ന ചർച്ചിലെ ഒരു സിസ്റ്റർ മീൻസ് സഹോദരി, അവിടെ നേഴ്സാണ്, അവരും ഉണ്ടായിരുന്നു. ഞാൻ 1/2 മണിക്കൂറോളം ദൈവവചനത്തിൽ നിന്നും അതുപോലെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആ ഡോക്ടറും അവിടെയുള്ള സ്റ്റാഫുമായി പങ്കുവയ്ക്കാൻ ഇടയിൽ തീർന്നു. നമ്മൾ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം, യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ ഡോക്ടർ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം അവർ പറഞ്ഞു, ഞാൻ ട്രീറ്റ് ചെയ്ത എല്ലാവരും മീൻസ് ഇതുവരെയും എല്ലാവരും ബ്ലൈൻഡായി രോഗത്തിൽ, പക്ഷേ നിന്നെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. നാം ആശ്രയിച്ചാൽ, ഞാൻ കാരണം എൻ്റെ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ക്യാൻസർ വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു, കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾ മിഷണറിമാരായി ജീവിക്കണം, അവരെ ഒരു എനിക്ക് ദൈവം തന്ന പ്രകാശം, ആ ദീപശിഖ ദർശനം ഇനോ ഹാൻഡ് ഓവർ ചെയ്യുവാൻ തക്കവണ്ണം എനിക്കൊരു ലൈഫ് തരണം. അവരവർ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് വരെ, ശക്തിയോട് ഉപയോഗപ്പെടുന്നത് വരെ നീ എന്നെ എടുക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോടെയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ക്യാൻസർ. 2-ാമത്തെ പ്രാവശ്യം ക്യാൻസർ വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വചനം വായിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് മീൻസ് പല ഒത്തിരി സാക്ഷ്യമുണ്ട്. ഞാന് മീൻസ് ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ എൻ്റെ 75% കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. മീൻസ് അതിനുശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സാക്ഷി പറയുമ്പോൾ എനിക്ക് 90% എനിക്ക് കാഴ്ചയില്ല, 10% ഉള്ളൂ. പക്ഷെ ഇന്നും ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുന്നു? മലയാളം ബൈബിളും മീൻസ് ഹിന്ദി ബൈബിളും ഞാൻ വായിക്കാറില്ല. പക്ഷെ അതൊക്കെ ദൈവം എനിക്ക് ലാംഗ്വേജ് തന്നിട്ടുണ്ട്, മീൻസ് അവരോട് സുവിശേഷം പറയുവാൻ പഞ്ചാബിയിലാണെങ്കിലും. പക്ഷെ എൻ്റെ സൂപ്പർ ജയന്റ് ഇംഗ്ലീഷ് ബൈബിളുണ്ട്, ഞാൻ മാഗ്നിഫയർ ഹാൻഡ് മാഗ്നിഫയർ ഉപയോഗിച്ചാണ് വായിക്കുന്നത്. പക്ഷേ ദൈവവചനം വായിച്ചില്ല എങ്കിൽ ഒരു അന്ധ എന്നുള്ള വ്യക്തിത്വമാണ് എനിക്കുള്ളത്. പക്ഷേ ദൈവവചനം വായിക്കുന്നതുകൊണ്ട് ഇന്നും ഒരു വ്യക്തിക്കും എന്നെ തിരിച്ചറിയാറില്ല. ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്തെല്ലാം ഞാൻ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പഠിപ്പിക്കുമായിരുന്നു. മീൻസ് ഗ്രാമർ ടീച്ചറായിട്ട്, ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു മീൻസ് ഒരു കുറച്ച് സമയം എന്താ പറയുക മീൻസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സുവിശേഷ വേളയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് കുറച്ച് ടൈം പീരീഡ്
ഒരു പാർട്ട് ടൈം വർക്ക് ഞാൻ ചെയ്തു. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിന് ആർക്കും എന്നെ അതറിയില്ല. ഞാൻ എൻ്റെ അവരോട് സുവിശേഷം പറയാണ്ട് സ്റ്റുഡൻസ് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു, അവർക്ക് പിന്നെ ക്ലാസ്സിലും പ്രാർത്ഥിക്കുമായിരുന്നു, വീട്ടിൽ അവരോട് സുവിശേഷം. ഒരിക്കലും ലജ്ജ കൂടാതെ എല്ലാവരോടും ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ട്, ഇന്നും അവർക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കണ്ണിൻ്റെ വിഷയം. ഒരു വ്യക്തിക്കും അറിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഇന്ന് വരെ ആർക്കും അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എന്താ പറയുക, എല്ലാ കാര്യം നന്നായി ചെയ്യും, ഒരു പക്ഷേ ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ബൈബിള് ഞാൻ രണ്ടാം പ്രാവശ്യം ക്യാൻസർ വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എനിക്ക് കാഴ്ച വേണം, കാരണം എനിക്ക് ബൈബിള് വായിക്കണം, ഇനി ഞാൻ അന്ധയായാലും ദൈവത്തെ സേവിക്കും. യുനോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം വചനത്തിന്റെ ബേസ്, കാരണം നമ്മുടെ അടിസ്ഥാനം ദൈവവചനമെങ്കിൽ, ആ വചനം നാം സ്ഥിരമായി വായിച്ച് ആ വചനത്തിന്റെ പ്രകാശം നാം പ്രാപിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പ്രതികൂലത്തിന് നമ്മളെ തടുക്കുവാൻ സാധ്യമല്ല. ഞാൻ മീൻസ് സിംഗിൾ ലൈഫിലായിരുന്ന സമയത്തും പോലീസ് എന്നെ പിടിച്ച് മീൻസ് ഞങ്ങളുടെ ടീമിൽ മീൻസ് അങ്ങനെ ക്രിസ്തു വിരോധികളാൽ അടി കിട്ടിയതുകൊണ്ട് പോലീസ് പിടിച്ച് മീൻസ് 10 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിലായിരുന്ന സംരംഭങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ദൈവം ആ സമയത്ത് ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന അബഹൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മീൻസ് രാജസ്ഥാൻ പഞ്ചാബിന്റെ മീൻസ് ബോർഡറായ അബഹൂറിൽ, അവിടെ മീൻസ് BJP യുടെ ഒരു ലീഡർ ഉണ്ട്. അതെ, ആ മീൻസ് ദീദി, ആ ചേച്ചി സത്യ എന്നാണ് പേര്, അവർ BJP ലീഡർ ആണെങ്കിലും ഒരു ക്രിസ്ത്യൻ ആണ്. അങ്ങനെ അവര് വന്നാണ് ഞങ്ങളെ അവിടെ നിന്ന് അന്ന് കൊണ്ടുവരുന്നത്, മീൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവരുന്നത്. സുവിശേഷം നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരാൾ പിടിക്കുമോ? ഇവിടെ ഞങ്ങൾക്ക് രണ്ട് സഹോദരന്മാരെ, നമ്മുടെ അടുത്തുള്ള സഭയിലെ സഹോദരന്മാരെ വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ മർദ്ദിച്ച് അവരും ജയിലായിരുന്നു. പക്ഷെ ആ സമയത്തും മീൻസ് താക്കീത് വന്ന് നിങ്ങൾ പുറത്തുപോയി പ്രവർത്തിക്കരുത്, പക്ഷെ നമ്മുടെ അകത്തുള്ള ആ പ്രകാശം അത് പകർന്നു കൊടുക്കുവാൻ തക്ക വേണം ആ സമയത്തും ദൈവം ഇടയാക്കി. നമുക്ക് ഒത്തിരി മീൻസ് പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങൾ പോകാൻ പാടില്ല, പക്ഷെ ആ സമയത്ത് ദൈവം ഒരു മന്ത്രവാദി, മീൻസ് കിഡ്നി രണ്ടും പോയി അദ്ദേഹത്തിന്റെ, ആ മന്ത്രവാദി മീൻസ് അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിക്കുവാനും ആ മന്ത്രവാദി കുടുംബരക്ഷയുടെ അനുഭൂതി കടന്നു വരുവാനും ഇടയായി തീർന്നു. അതുപോലെ പലരും വിടുതലിന് വേണ്ടി കടന്നു വന്നു, മീൻസ് വിടുതലിന്റെ, അവർക്ക് സുവിശേഷത്തെ കുറിച്ച് അറിയില്ല, യേശുവിനെ കുറിച്ച് അറിയില്ല, അവരിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് കേട്ടാണ് അവർക്ക് ആ വിടുതൽ കിട്ടിയ ചാലോ, അങ്ങനെ വിടുതലിന് വേണ്ടി വരുന്നു. പക്ഷെ അങ്ങനെ അവർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ കേട്ട് അവരുടെ ആത്മാവിൽ ഒരു വിടുതൽ പ്രാപിച്ച് ആ നിത്യജീവന്റെ ആ വചനങ്ങൾ, ക്രിസ്തുവിന്റെ ആ മൊഴികൾ അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിച്ച് എല്ലാ വാതിലും അടയുമ്പോഴും ദൈവം തുറക്കുന്ന വാതിലുണ്ട്. ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് മീൻസ് ഞാൻ പറഞ്ഞ ഈ മന്ത്രവാദി എന്ന് പറയുന്നത് വളരെ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള മീൻസ് മീൻസ് വളരെയധികം മൂർത്തി പൂജകളെല്ലാം ചെയ്യുന്ന വിഗ്രഹാരാധനയുള്ള, നമുക്ക് കടന്നു സാധ്യമല്ലാത്ത വളരെ ഒരു അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഒരു കുടുംബത്തെ മൊത്തമായി ദൈവത്തിനെ രക്ഷിക്കുവാൻ ഇടയെ തീർന്നു. കാരണം പല വാതിലുകൾ അടയുമ്പോൾ നാം ദൈവത്തിനെ ആശ്രയിച്ചാൽ, വിശ്വാസത്തോടെ ദൈവത്തിനെ ആശ്രയിച്ചാൽ ഏത് വാതിലും തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഹൃദയവാതിലിനെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു പക്ഷെ ഒരു വ്യക്തിയുടെ സാഹചര്യത്തെ മാറ്റി ആ സാഹചര്യത്തിലൂടെ അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവ മീൻസ് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. പക്ഷെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ ഒരു കാര്യം എനിക്ക് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണം. അങ്ങനെ കാണുന്നില്ല എങ്കിൽ യഥാർത്ഥമായി നമ്മൾ അക്രിസ്തു ഒരു ഒരു രക്ഷാനുഭവം ഇല്ല. നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, യേശു നാം യേശുവിന്റെ മീൻസ് ശരീരത്തിന്റെ ഭാഗമായെങ്കിൽ, മീൻസ് സ്നാനപ്പെട്ട ശരീരത്തിന്റെ ഭാഗമായെങ്കിൽ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നാം യേശുവിന്റെ സാക്ഷികളാകുന്നില്ല? എന്തുകൊണ്ട് സുവിശേഷത്തിന്റെ വിത്ത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കുന്നില്ല? കാരണം ഒരു കർഷകൻ മീൻസ് കൃഷി ചെയ്യുന്നത് ഒരിക്കലും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രമല്ല കൃഷി ചെയ്യുന്നത്, മറിച്ച് ഒരു നല്ല വിത്തിനാണ്, വിത്ത്, ആ വിത്ത് മറ്റൊരു വിളവെടുപ്പിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടെയാണ്, ഏറ്റവും നല്ല വിത്ത് മാറ്റിവെച്ച് ഒരു നല്ല വിളവെടുപ്പിനുള്ള ഉദ്ദേശത്തോടെയാണ് ആ കർഷകൻ കൃഷി ചെയ്യുന്നത്. നാം യേശു നമ്മെ രക്ഷിച്ചുവെങ്കിൽ അത് ഒരു വെറും നമ്മുടെ ഒരു വെറും ഒരു വിടുതലിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവം നല്ല വിത്തുകളെയാണ് നോക്കുന്നത്. നമ്മളിലൂടെ അനേകർ മീൻസ് ആ ഗോതമ്പ് മണി മണ്ണിൽ വീണ് മീൻസ് യുനോ തകർന്നു പോകുന്നില്ല, മീൻസ് അത് തീർത്തും ഇല്ല, മണ്ണോട് മണ്ണായി ആ മണ്ണിന്റെ അതേ മീൻസ് ഗുണത്തിലേക്ക് ചേരുന്നില്ല എങ്കിൽ മീൻസ് പിന്നെ ആ ഗോതമ്പ് മണി മണ്ണിൽ വീണ ശേഷം ആ ഗോതമ്പായി നമ്മൾ കാണുന്നില്ല അതിനെ. മീൻസ് അത് യുനോ എക്സാക്ട് അത് മണ്ണ് പോലെയാണ് കാണുന്നത്. നാം ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെയാണ് ജനം നമ്മളിലൂടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മയല്ല കാണുന്നത്, ക്രിസ്തുവിനെ കാണുന്നത് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആ പ്രകാശം, ക്രിസ്തുവിന്റെ ആ യുനോ ആ ക്രിസ്തുവാണ് പിന്നെ
പിന്നെ നമ്മളിലൂടെ യുനോ മീൻസ് ലോകത്തിന് പ്രകാശം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ മറഞ്ഞിരിക്കുവാൻ സാധിക്കും? നമുക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷി ആകാതെ ഇരിക്കുവാൻ സാധിക്കും? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം, നമുക്ക് ഒരുപക്ഷെ വലിയ അനുഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നത് വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഹീലിംഗ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ക്യാൻസർ ഹീലായി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും വലിയൊരു അനുഭവമാണ് നമ്മുടെ രക്ഷ അനുഭവം. ഏറ്റവും വലിയ അനുഭവം, യേശു നമ്മെ രക്ഷിച്ചുവെങ്കിൽ, നരകത്തിന്റെ തീയിൽ നിന്നും ക്രിസ്തു നമ്മെ രക്ഷിച്ചുവെങ്കിൽ, അതിലും വലിയൊരു അനുഭവം ഈ ലോകത്ത് ആർക്കും പറയുവാനില്ല. ഏറ്റവും വലിയത് നമ്മുടെ രക്ഷാനിർണയമാണ്. അങ്ങനെയെങ്കിൽ ആ അനുഭവം നമ്മൾ പ്രാപിച്ചുവെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ നാം ആ അനുഭവത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കും? ഞാൻ കല്യാണത്തിന്, ഒരു കല്യാണത്തിനാണെങ്കിൽ ഇവിടെ പലയിടത്തും കല്യാണങ്ങൾക്ക് പോകാറുണ്ട്, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കല്യാണങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷെ ആ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും മീൻസ് വിവാഹങ്ങൾക്ക് പോകുമ്പോഴും ഞാനിങ്ങനെ നോക്കുന്നത് ഏത് വ്യക്തിയാണ് യേശുവിനെ അറിയാത്തവര്? പല കല്യാണങ്ങൾക്കും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മീൻസ് വിവാഹങ്ങൾക്ക് പോകുമ്പോൾ. അതുപോലെ മീൻസ് അവരോട് സുവിശേഷം പറയാറുണ്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇന്ന് വായിച്ച വേദഭാഗം എന്താണ് മീൻസ് അവരോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരോട് യേശുവിനെ കുറിച്ച് അറിയാമോ, മീൻസ് അക്രൈസ്തവരാണെങ്കിൽ അവരെ കുറിച്ച് യേശുവിനെ കുറിച്ച് അറിയാമോ, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് എന്റെ അനുഭവങ്ങൾ അവരുമായി പങ്കുവെക്കാറുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരം, മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി, ദൈവജനം പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരം പ്രയോജനപ്പെടുത്തുന്നു. എന്റെ കുഞ്ഞുങ്ങളും അവരെ ഇപ്പൊ സ്കൂളിൽ മീൻസ് ഇവിടെ ചേർത്തു അവരെ, ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന്, അവരും ബൈബിളുമായിട്ടാണ് അല്ലെങ്കിൽ സുവിശേഷം അവർ അവരുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവര് ലഭിച്ച ആ പ്രകാശം, സ്കൂളിൽ സുവിശേഷം പറയാൻ പാടില്ല, പക്ഷെ അവർ സുവിശേഷം പറയുന്നുണ്ട് സ്കൂളിൽ. അവർക്ക് യുനോ മീൻസ് വളരെയധികം മീൻസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ അവർ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ യേശുവിന്റെ വചനമേ കടന്നു പോകുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനും എൻ്റെ ജീവിതത്തെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഓരോ ഒരു സെന്റൻസോടെ, മീൻസ് എല്ലാ ദിവസവും യാമം തിരിച്ച് നമുക്ക് ഉപവസിക്കുവാൻ സാധിക്കണം. മീൻസ് എൻ്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ച ഒരു പാഠമാണ്. കാരണം ഇവിടെ മുഴുവൻ മന്ത്രവാദികളുടെ കൂട്ടമാണ്. ഇവിടെ ആരെങ്കിലും വന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വേണം കടന്നു വരിക. കാരണം നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒത്തിരി മന്ത്രവാദികളുണ്ട്. യാമങ്ങൾ തിരിച്ചും സ്ഥിരമായി ഉപവസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മളെ കുറിച്ചുള്ള ദൈവിക ഇറ്റേണൽ പർപ്പസ് വിൽ കം ടു പാസ് ത്രൂ അസ്. നമ്മൾ ആ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മീൻസ് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, മീൻസ് റോമലേഖനം 8-ാം അധ്യായം കാണുന്നത് യുനോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിന്റെ ഗോൾ എന്താണ്? നമ്മൾ യേശുവിനോട് അനുരൂപപ്പെടുക. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ സേവനത്തിലൂടെ ക്രിസ്തുവിനോട് രൂപപ്പെട്ട് ക്രിസ്തുവിനെ പിതാവിന്റെ ഇഷ്ടം, ആ വിൽ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവഹിതമാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളാകുക. അതുപോലെ മറ്റുള്ളവരെ നാം ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നതോടൊപ്പം മറ്റുള്ളവരെ ഈ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം നൽകിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. മേ ദ ലോർഡ് ബ്ലസ് ആൻഡ് താങ്ക് യു വെരി മച്ച്. സിസ്റ്റർ, ദൈവത്തിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിലുള്ള എല്ലാ വന്ദനങ്ങളും. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ഇന്ന് രാവിലെ വചനം സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് കടന്നു വന്നതിനായിട്ട് പ്രത്യേകമായി സിസ്റ്ററോടും കുടുംബത്തോടും നന്ദി പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ കുറച്ച് നേരം സാക്ഷ്യം പറഞ്ഞപ്പോൾ ദർ വാസ് സംതിങ് ഇൻ മൈ മൈൻഡ്, ദൈവത്തിന്റെ ആത്മാവ് ഇത് ഒരു കുറച്ചുകൂടെ വലിയൊരു സാക്ഷ്യം കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു നിർബന്ധം എൻ്റെ മേൽ. ഞങ്ങൾ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് വി ആർ ഹാവിങ് എ മിഷണറി ടെസ്റ്റിമണി ലൈക്ക് ദിസ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, നമ്മൾ അനേകം പേര് വചനം പറയുന്നുണ്ട്, ട്രാക്ട് കൊടുക്കുന്നുണ്ട്, മിഷണറി വർക്ക് ചെയ്യുന്നുണ്ട്, സുവിശേഷം, ഒത്തിരി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷേ വാട്ട് സ്ട്രക്ക് മീ വാസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ബീങ് കമ്മ്യൂണിക്കേറ്റഡ്. ക്രിസ്തുവിന്റെ ജീവൻ പങ്കുവെക്കുന്നതും ആ ക്രിസ്തുവിന്റെ ജീവനാൽ അവർ ടച്ച് ചെയ്യപ്പെടുന്നതും ആ ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മതം മാറ്റം ഈസ് പോസിബിൾ ബൈ എ പേഴ്സൺ വിത്ത് സം പെർസ്വേസീവ് എബിലിറ്റി. പക്ഷെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിവിങ് ദാറ്റ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് അനേകരെ നടത്തുവാൻ, അവരെ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട്, കുടുംബമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെൽക്കം സിസ്റ്റർ ടു അവർ കമ്മ്യൂണിറ്റി ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പലർക്കും അവിടെ വന്ന് നിങ്ങളോട് കാണുവാനും നേരിട്ട് കാണുവാനും കൂട്ടായ്മ അനുഭവിക്കുവാനും ഒക്കെ ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.